ഹായ്, കുന്നൂർ ഈ ഇടയ്ക്ക് സംഭവിച്ച ഹെലികോപ്റ്റർ ക്രാഷിൽ മരണപ്പെട്ട ധീരജവാന്മാരെ കുറിച്ചുള്ള ചില ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗും അതുപോലെ തന്നെ കുറേ ഞെട്ടിക്കുന്ന ഫാക്ട്സുകളാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താങ്കൾ തംസ് ഔട്ട് സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ ഒക്കെ പ്രസന്റ് മാർക്കത്ത് ഇപ്പോൾ വീഡിയോ കൊടുക്കാം. ഈ സംഭവത്തിൽ മരണപ്പെട്ട ജനറൽ ബിപിൻ റാവത്ത് ഇതിനു മുമ്പ് 2015 ലെഫ്റ്റനന്റ് ജനറലായി ഉണ്ടായിരുന്നപ്പോൾ നാഗാലാൻഡിൽ ദിമാപൂരിൽ അദ്ദേഹം സഞ്ചരിച്ച ചീറ്റ ഹെലികോപ്റ്റർ പുറപ്പെട്ട് ഒരു ചില നിമിഷങ്ങൾ കൊണ്ട് തന്നെ എഞ്ചിൻ തകരാറ് വന്ന് ആക്സിഡന്റ് സംഭവിച്ചതാണ്. ഈ ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പൈലറ്റും അതുപോലെ തന്നെ കേണൽ 2 പേരും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. തൃശൂർ സ്വദേശിയായ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കേരള ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിൽ പ്രളയം സംഭവിച്ചപ്പോൾ ആ സമയത്ത് റെസ്ക്യൂ ടീമിൽ സജീവമായി പ്രവർത്തിച്ചതിന് കേരള ഗവൺമെന്റിന്റെയും ഇന്ത്യൻ പ്രസിഡന്റിന്റെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. അതുമാത്രമല്ല, ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റിനെതിരായ അറ്റാക്കിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു. 6 മാസങ്ങൾക്ക് മുൻപാണ് സൂളൂർക്ക് ക്യാൻസർ ലഭിച്ചത്. അദ്ദേഹം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റുള്ള തന്റെ പിതാവിനെ കാണാൻ വേണ്ടി കുറച്ച് നാളുകൾക്ക് മുൻപാണ് നാട്ടിലോട്ട് മടങ്ങിയത്. ആ സമയം മകന്റെ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്ത് വീണ്ടും ജോയിൻ ചെയ്ത് വെറും 4ാം ദിവസമാണ് ഈ ദുഃഖകരമായ സംഭവം സംഭവിച്ചത്. ആക്സിഡന്റ് രക്ഷപ്പെട്ട പൈലറ്റും ക്യാപ്റ്റനും കൂടിയായ വരുൺ സിംഗ് മികച്ച പെർഫോമൻസിനായി സൗരചക്ര അവാർഡ് ലഭിച്ചതാണ്. 80% തീപ്പൊള്ളലേറ്റ അദ്ദേഹം ഇപ്പോൾ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതിതീവ്രമായ ചികിത്സയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിംഗ് കമാൻഡറായ അദ്ദേഹം റീസെന്റ് ഡേയ്സിലാണ് ഗ്രൂപ്പ് ക്യാപ്റ്റനായി പ്രൊമോഷൻ ലഭിച്ചത്. ഹെലികോപ്റ്റർ പൈലറ്റും അതുപോലെ തന്നെ വിംഗ് കമാൻഡറുമായ പി എസ് ചൗഹാൻ UP ആഗ്ര സ്വദേശിയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് തന്റെ അമ്മയ്ക്ക് അവസാനമായി ഫോൺ വിളിച്ചത്. കല്യാണം കഴിഞ്ഞ് ഇദ്ദേഹത്തിന് 2 കുട്ടികളാണ് ഉള്ളത്. ജനറൽ ബിപിൻ റാവത്തിന്റെ സെക്യൂരിറ്റി ഫോഴ്സിൽ കഴിഞ്ഞ 1 വർഷത്തോളം ജോലി അർപ്പിച്ച ബ്രിഗേഡിയർ ലക്വീന്ദർ സിംഗ് മരണപ്പെട്ടു. ഇദ്ദേഹം ഹരിയാന സ്വദേശിയാണ്. അതുമാത്രമല്ല, മേജർ ജനറലായി പ്രൊമോഷൻ ലിസ്റ്റിൽ ഉള്ള ഒരു ഓഫീസറും കൂടിയായിരുന്നു. ഇദ്ദേഹം തീവ്രവാദികൾക്ക് മറുപടി കൊടുക്കുന്നതിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിന് സേനാ അവാർഡ് അതുപോലെ തന്നെ വിശിഷ്ട സേവാ അവാർഡ് എന്ന ഈ 2 അവാർഡുകളും ലഭിച്ചതാണ് ഇദ്ദേഹത്തിന്. രാജസ്ഥാൻ ജൂൻ സ്വദേശിയും എയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായ കുൽദീപ് സിംഗും ഈ സംഭവത്തിൽ മരണപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഹെലികോപ്റ്റർ ക്രാഷിൽ മരണപ്പെട്ട ഓഫീസേഴ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും എല്ലാ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല, കാരണം അവരുടെ ഒന്നും ഡീറ്റെയിൽസ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ ഡീറ്റെയിൽസ് പുറത്തു വന്ന് അതുപോലെ തന്നെ എനിക്ക് ലഭിച്ച കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.